നമസ്കാരം. സുഭാഷിതം 36. ഏകേനാഭി സുവൃക്ഷേണ പുഷ്പിതേന സുഗന്ധിന വാസിതം തത്വനം സർവം സുപുത്രേണ കുലം യഥാ. ഒരു കാട്ടിൽ നന്നായി പൂത്ത് ഉലയുന്ന വാസനപ്പൂക്കളുള്ള ഒരു വൃക്ഷമുണ്ടെങ്കിൽ ആ പൂക്കളുടെ മണം എങ്ങനെയാണ് ആ വനത്തിൽ മുഴുവൻ ഉണ്ടാകുന്നത്? അതുപോലെ ഒരു വീട്ടിൽ, ഒരു ഭവനത്തിൽ ഒരു ദമ്പതിമാർക്ക് ഒരു മകൻ ശ്രേയസ്കരമായ സംസ്കാരത്തിന് ഉടമയായാൽ ആ ഭവനത്തിന് മാത്രമല്ല, ആ ഭവനം ഏത് കുലത്തിലുള്ളതാണ്, ഏത് വർണ്ണത്തിലുള്ളതാണ്, ഏതാശ്രമത്തിലുള്ളതാണ്, അവർക്കൊക്കെ ശ്രേഷ്ഠത അനുഭവിക്കാൻ സാധിക്കണമെന്നാണ് ആ ശ്ലോകത്തിൻ്റെ സാമാന്യ അർത്ഥം. അതിനെ നമുക്ക് ഒന്നുകൂടി വിശദീകരിക്കാം. സുപുത്രേണ കുലം യഥാ, ആ വൃക്ഷത്തിലെ പൂക്കളുടെ മണം പോലെ ഈ കുലത്തിലുള്ള മകൻ എല്ലാവർക്കും ശ്രേഷ്ഠത അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഒരു നല്ല വൃക്ഷത്തിലെ പുഷ്പങ്ങളുടെ സുഗന്ധം കൊണ്ട് ഒരു വനം മുഴുവൻ സുഗന്ധപൂരിതമാകുന്നത് പോലെ ഒരു നല്ല പുത്രനെ കൊണ്ട് കുലം മുഴുവൻ പ്രശസ്തമാകുന്നു. പുത്രന്മാരുടെ മഹിമകളെ നിരവധി സുഭാഷിതങ്ങളിൽ വർണ്ണിച്ചിട്ടുണ്ട്. അതിലൊരു സുഭാഷിതമാണ് ഇത്. സൽസ്വഭാവിയായ, വിദ്യാവാനായ, പരോപകാരതൽപരനായ, മൂന്ന് അജക്റ്റീവാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൽസ്വഭാവം, പിന്നെ വിദ്യാവാൻ, പിന്നെ പരോപകാരം. ഒരു പുത്രൻ്റെ യശസ് കൊണ്ട് സ്വന്തം കുലം ദശാന്തരങ്ങളിൽ പോലും അറിയപ്പെടും. ദേശാന്തരങ്ങളിൽ പല ദേശങ്ങളിലും അറിയപ്പെടും. അതിനാലാണ് 100 കുപുത്രന്മാരെക്കാളും, അതായത് ബുദ്ധില്ലാത്തവരെക്കാളും, ഒരു സൽപുത്രൻ മതി എന്ന് ധർമ്മശാസനകളിൽ പറയുന്നത്. വനത്തിൽ വൃക്ഷങ്ങൾ പുഷ്പിക്കുന്നവ തന്നെ നിരവധി ഉണ്ടാകും. എന്നാൽ സദ്ഗന്ധം, നല്ല ഗന്ധം തരുന്നത് വളരെ കമ്മിയായിരിക്കും. അതുകൊണ്ടാണ് മനസ്സിന് ആഹ്ലാദകരമായ സുഗന്ധം പരത്തുന്ന പുഷ്പമുള്ള ഒരേ ഒരു വൃക്ഷം മതി ഒരു വനം മുഴുവൻ സുഗന്ധപൂരിതമാക്കാൻ. എത്രയോ അകലെ നിന്ന് വന്ന സുഗന്ധപുഷ്പം അന്വേഷിച്ച ഭീമസേനൻ പോയതായ കഥ ഓർമ്മയ്ക്കുണ്ടാവും, മഹാഭാരതത്തിലെ കല്യാണ സൗഗന്ധ്യം എന്നുള്ള ശ്രേഷ്ഠമായ കഥ. അപ്രകാരം സൽപുത്രനും എന്നാണ് കവി പറയുന്നത്. 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്ന സ്വഭാവഗുണമില്ലാത്ത 10 പുത്രന്മാർ വേണമോ, 16 വയസ്സുവരെ മാത്രം ജീവിച്ചിരിക്കുന്ന സൽപുത്രനെ വേണമോ എന്ന വരത്തിൻ്റെ ബാക്കി കഥയാണ് ശിവഭക്തനായ മാർക്കാണ്ഡേയൻ്റെ കഥ. അതുകൊണ്ട് എത്ര കുട്ടികളുണ്ടാവണമെന്നല്ല, ഒരു കുട്ടിയുള്ളൂ. ആ ഒരു കുട്ടി നന്നായി തീരാൻ സുഹൃതം ചെയ്ത രക്ഷാകർത്താക്കൾക്ക് അവരുടെ സുഹൃതമാണ് അതിനൊക്കെ കാരണം. എന്തായാലും ഈ സുഭാഷിതം പോലെ ഓരോ ഭവനത്തിലും സൽപുത്രന്മാരുണ്ടാവട്ടെ, അല്ലെങ്കിൽ സൽപ്പേരക്കുട്ടികളെ ഉണ്ടാവട്ടെ, കുലത്തിന് ദേശത്തിന് ഒക്കെ കേമത്തരം ശ്രേഷ്ഠത ഉണ്ടാകുന്നതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.